Good morning, students. Welcome to Malayalam class, Standard 5. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൂന്താനത്തിന്റെ ജ്ഞാനപാനിയിൽ എടുത്തിട്ടുള്ള കുങ്കുമം ചുമക്കുന്ന കണ്ണിയാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി എല്ലാ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത്? ആ മനുഷ്യന് എത്ര ധനം കിട്ടിയാലും ാലത്തും സന്തോഷമുണ്ടാവുകയില്ല. പിന്നെ അതുപോലെ 1000 100 കിട്ടുമ്പോൾ 1000 കിട്ടണമെന്നും 1000 കിട്ടുമ്പോൾ 10000 കിട്ടണമെന്നുമാണ് മനുഷ്യന്റെ ആഗ്രഹം. നാശയാകുന്ന പാശത്തെ പിടിച്ചുകൊണ്ട് മനുഷ്യൻ മേൽക്കുമേൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സമ്പാദ്യം എല്ലാം സമ്പാദിച്ചിട്ടെങ്കിലും ആർക്കും ഒന്നും കൊടുക്കാൻ ചില ദുഷ്ടന്മാരുണ്ട് അല്ലേ. പിന്നെ ചത്തുപോകുന്ന നേരം ഒരു വസ്ത്രം പോലും മനുഷ്യന് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. അവിടെ മേലാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പുസ്തകം എടുത്തേ പുസ്തകത്തിൽ നോക്കിയിരിക്കുക. ടീച്ചർ കവിത ചെല്ലുമ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിരിക്കുക. ഓക്കെ, വിശ്വാസ പാതകത്തെ കരുതുന്നു. ചിലർക്ക് ഒരു പശ്ചാത്താപവും ഇല്ലാതെ ചിലര് വിശ്വാസ പാതകം വിശ്വാസ വഞ്ചന ചിലര് ചെയ്യുന്നു. പിന്നെ അതുപോലെ വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി, വിത്തം എന്ന് പറഞ്ഞാൽ ധനത്തില് മനുഷ്യന്റെ ആഗ്രഹമുണ്ട്. സത്യത്തെ ത്യജിക്കുന്നു ചിലരവോ, സത്യത്തെ ത്യജിക്കുന്നു ചിലര്, അതായത് ധനം പണത്തിനോടുള്ള ആസ്തി കാരണം മനുഷ്യൻ സത്യത്തെ വരെ രചിക്കുകയാണ് ചെയ്യുന്നത്. സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ. സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സത്യത്തെ എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾ. സത്യത്തെ എന്ന് പറഞ്ഞാൽ നല്ല ആളുകളായി, അതായത് ശ്രേഷ്ഠന്മാർ. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഗർദഭം പറഞ്ഞാൽ കഴുത. ഗർദഭം പറഞ്ഞാൽ കഴുത. അപ്പം എന്താണ് കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന, അതായത് ഈ കുങ്കുമം ചുമക്കുന്ന കഴുത ഈ കുങ്കുമത്തിന്റെ ഗന്ധം കുങ്കുമത്തിന്റെ അറിയുന്നുണ്ടോ കുങ്കുമത്തിന്റെ ഗുണം എന്താണെന്ന്? ഈ കുങ്കുമം ചുമക്കുന്ന കഴുതയ്ക്ക് അറിയുന്നില്ല. കഴുത എന്താണ് കഴുത എന്താണ് ചെയ്യുന്നത്? അവന് അവന്റെ ചുമലിലിരിക്കുന്ന ഈ കുങ്കുമം ഏറ്റവും വലിയ വിശിഷ്ട വസ്തുവാണെന്ന് അവൻ അറിയുന്നില്ല. അത് അറിയാതെ അവനത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണ് ചില മനുഷ്യരുടെ സ്വഭാവവും അതുപോലെയാണ്. അവനെ ആരാണെന്ന് അറിയാതെ കഴുതയെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലായോ? പശ്ചാത്താപം ഒരു എല്ലോളം ഇല്ലാതെ വിശ്വാസ പാതകത്തെ കരുതുന്നു. ഇപ്പൊ ചില മനുഷ്യര് പശ്ചാത്താപം ഇല്ലാതെ വിശ്വാസ പാതകം ചെയ്യുന്നു. പിന്നെ ധനത്തിനാശ, അതായത് യുദ്ധത്തിനാശ പറ്റുക ഹേതുമായി സത്യത്തെ ത്യജിക്കുന്നു ചിലരോ. അപ്പം ചിലര്
അറിയേണ്ടത് അറിയാതെ വിദ്വാൻ എന്ന് കടിക്കുന്നു ചിലർ. വിദ്യ കൊണ്ട് അറിയേണ്ട കാര്യമൊന്നും അറിയാതെ ചിലര് വിദ്വാനാണെന്ന് അണിച്ച് നടക്കുന്നു. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ ഗർദ്ദഭം. അപ്പൊ കുങ്കുമം ഏറ്റവും വിശിഷ്ട വസ്തുവാണെന്ന് അറിയാതെ, താൻ ചുമക്കുന്നത് ഏറ്റവും വിശിഷ്ട വസ്തുവാണെന്ന് അറിയാതെ ആണ് കഴുത അത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ ഗന്ധം
തൃപ്തിയല്ലാതെയാണ് ആ തൃപ്തിയിൽ വരുന്നത്. സത്വത്തെ, സത്വത്തെ എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾ, ശ്രേഷ്ഠന്മാരും, ഇതിന്റെ ഓപ്പോസിറ്റ് അസത്വങ്ങൾ. വിശ്വാസം, വിശ്വാസം എന്ന് പറഞ്ഞതിന് അവിശ്വാസം. അർത്ഥവ്യത്യാസം എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ അർത്ഥം ആയിരുന്നു നമ്മൾ.